നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളും ചില കോൺഗ്രസ്സുകാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് പട്ടിണി മാറുമോ എന്ന്. നമ്മുടെ കേന്ദ്രമന്ത്രി സ്വാതി നിരഞ്ജന്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നു. അതായത് രാജ്യത്തെ 99% റേഷൻ കാർഡുകളും എല്ലാ റേഷൻ കാർഡുകളും എന്ന് തന്നെ പറയാം, എല്ലാ റേഷൻ കാർഡുകളും ഡിജിറ്റലായി മാറിയിരിക്കുന്നു. 19.5 കോടി റേഷൻ കാർഡുകളുണ്ട് ഭാരതത്തിൽ. അതിൽ 99% ഡിജിറ്റലായി മാറിയിരിക്കുന്നു. വളരെ നാമമാത്രമായ കുറച്ച് റേഷൻ കാർഡുകൾ ഇനിയും മാറാനുണ്ട്. അത് ഈ അടുത്ത 30 സെപ്റ്റംബർ വരെ ആ കാർഡുകൾ ഡിജിറ്റലാക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ആധാർ ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. റേഷൻ കാർഡുകളുമായി ആധാർ ലിങ്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ നിരവധി വിമർശനങ്ങളാണ് കേരളത്തിൽ നിന്നടക്കം വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് പാവപ്പെട്ടവൻ്റെ ഒരു വലിയ ആയുധമായി, പാവപ്പെട്ടവൻ്റെ ഒരു വലിയ സഹായമായി ഈ ആധാർ ലിങ്കിങ്ങും റേഷൻ കാർഡുകളുടെ ഡിജിറ്റലൈസേഷനും മാറിക്കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു. ഈ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോർട്ടലുണ്ടാക്കി, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി. രാജ്യത്തെ എല്ലാ റേഷൻ കടകളിലും ഇപോസ് ഇലക്ട്രോണിക് പോയിൻ്റ് ഓഫ് സെയിൽസ് എന്ന ഇപോസ് മെഷീൻ ഘടിപ്പിച്ചു. അതുവഴി ഉപഭോക്താക്കളുടെ ഓരോ കുടുംബത്തിൻ്റെയും ബയോമെട്രിക് സംവിധാനങ്ങളടക്കം അതിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ വലിയൊരു വിവരശേഖരണവും വലിയൊരു ഡിജിറ്റലൈസേഷൻ യജ്ഞം തന്നെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, 130 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഇത്രയധികം വിവരങ്ങൾ, ഇത്രയധികം വ്യക്തികളുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു ലളിതമായ പ്രക്രിയയല്ല. തീർച്ചയായും കഴിഞ്ഞ ഒരു 8 വർഷം കൊണ്ട്, 8 വർഷത്തെ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു, അപ്പോൾ തന്നെ ആധാർ എന്ന പദ്ധതിയുടെ ശക്തി എന്താണ് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുന്നു. പാവപ്പെട്ടവന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന ഓരോ പണവും പാവപ്പെട്ടവൻ്റെ കീശയിൽ തന്നെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ ടൂളായി ആധാർ മാറുന്നു. ആധാറിന് കഴിഞ്ഞ UPA കാലത്ത് ഒരു പ്രത്യേക നിയമം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ NDA അധികാരത്തിൽ വന്നതോടുകൂടി ആധാർ നിയമം മൂലം സാധൂകരിക്കപ്പെട്ടു. അങ്ങനെ ആധാറിൻ്റെ ഉപയോഗം കൂടുതലാക്കി. UPA ഭരണസമയത്ത് ഏതാണ്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ പൊതുവിതരണ ശൃംഖല ഒന്നാകെ നശിച്ച ഒരവസ്ഥയിലായിരുന്നു. ആളുകൾ റേഷൻ കടകളെ ആശ്രയിക്കുന്ന ഒരു സംവിധാനം തന്നെ രാജ്യത്ത് കുറഞ്ഞു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിരവധി ഒട്ടേറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ റേഷൻ കടകളെ ആശ്രയിക്കുന്നുണ്ട്. റേഷൻ കടകളിൽ ഒരു കുടുംബത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ ഇന്ന് റേഷൻ കടകളിൽ ലഭ്യമാണ്. അത് തീർച്ചയായും പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം തീർച്ചയായും ഉണ്ട്. പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച്, പണ്ടത്തെ കാലത്തിനേക്കാൾ ഇപ്പോൾ റേഷൻ കടകളിൽ കൂടുതൽ സാധനങ്ങൾ ലഭ്യമാണ്. കൂടുതൽ ജനങ്ങൾ റേഷൻ കടകളെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇതൊരു മാറ്റം, ഒരു സുപ്രധാന മാറ്റമല്ല. കാരണം പണ്ടും ഇത്തരം സാധനങ്ങൾ ഉപഭോക്താക്കളെ തേടി റേഷൻ കടകളിൽ എത്തിയിരുന്നു. പക്ഷേ അത് ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിയിരുന്നില്ല. അത് പലതരത്തിലുള്ള വ്യാപാരികളും ഇടനിലക്കാരുമെല്ലാം പാവപ്പെട്ടവർക്ക് സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യധാന്യങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്നതല്ല. ഇന്ന് പാവപ്പെട്ടവൻ്റെ കൈവിരലുകൾക്ക്, വിരലടയാളങ്ങൾക്ക് അത്രമാത്രം ശക്തി ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ചെലവഴിക്കുന്ന ഓരോ തുകയും പാവപ്പെട്ടവൻ്റെ കൈകളിലെത്തി. ഇതിനേറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് മഹാമാരി കാലത്താണ്. കൊറോണ എന്ന മഹാമാരി ബാധിച്ച് ആഹാരത്തിനും ഭക്ഷ്യധാന്യങ്ങൾക്കുമായി വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ഒരു സമയത്താണ് സർക്കാരിന് അർഹതപ്പെട്ട കൈകളിലേക്ക് ഈ ഭക്ഷ്യധാന്യങ്ങളും സഹായങ്ങളും എത്തിക്കാൻ ആധാർ സഹായിച്ചു. ആ ദുർഘട സന്ധിയിൽ ഭാരതത്തിനെ രക്ഷിക്കാൻ, ജനങ്ങളെ രക്ഷിക്കാൻ ഈ ഡിജിറ്റലൈസേഷനും ആധാർ ലിങ്കിങ്ങിനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇപ്പോൾ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ റേഷൻ കടകൾ വഴി യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കൈകളിലെത്തുന്നത്. അതെല്ലാം ഡിജിറ്റലൈസേഷൻ്റെയും അതുപോലെ തന്നെ ആധാർ ലിങ്കിങ്ങിൻ്റെയും ഭാഗമാണ്. ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത്
അർഹരായവരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ഒരു വളരെ ചിലവ് കുറഞ്ഞ അതായത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സബ്സിഡി ഇനത്തിലും മറ്റും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അതെല്ലാം ആധാർ വരുമ്പോഴേക്കും ഇല്ലാതായി കഴിഞ്ഞു എന്തായാലും ഇന്ന് നമ്മുടെ പൊതുവിതരണ മേഖലയിൽ വന്നിരിക്കുന്ന ഗുണപരമായ മാറ്റം ആ ഗുണപരമായ മാറ്റത്തിന്റെ പ്രധാന രണ്ട് കാരണങ്ങൾ ഒന്ന് ആധാർ ലിങ്കിംഗും അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷനുമാണ് ഡിജിറ്റൽ ഇന്ത്യ വന്നാൽ പട്ടിണി മാറുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു പട്ടിണി മാറുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല ചിലർ അതായത് പാവപ്പെട്ടവന്റെ കീശയിലേക്ക് എത്തുന്ന പണം മോഷ്ടിക്കാനായി ചിലർ ഇടനിലക്കാരായി ഇടയിലുണ്ട് അവർക്ക് കൃത്യമായ പണി കൊടുക്കാൻ ഇന്ന് സർക്കാരിന് സാധിച്ചിരിക്കുന്നു പാവപ്പെട്ടവന് വേണ്ടി ചിലവാക്കുന്ന ഓരോ പണവും പാവപ്പെട്ടവന്റെ കീശയിൽ തന്നെ എത്തുന്നു എന്നതാണ് ഈ ഡിജിറ്റലൈസേഷൻ റേഷൻ കാർഡ് ഡിജിറ്റലൈസേഷൻ എന്ന നേട്ടം രാജ്യം നേടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് തീർച്ചയായും അതൊരു ചെറിയ നേട്ടമല്ല രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിനു ശേഷം 75 വർഷം പൂർത്തിയാകുമ്പോൾ ഇതിലേതാണ്ട് 70 കൊല്ലത്തോളം ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്ത ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് രാജ്യത്തെ ജനങ്ങളുടെ ഡേറ്റ ശേഖരിക്കുക എന്നുള്ളത് അതും ബയോമെട്രിക് വിവരങ്ങളടക്കമുള്ള ഡേറ്റ ശേഖരിച്ച് എന്താണോ ആർക്കാണോ വേണ്ടത് അത് എത്തിച്ചു കൊടുക്കാൻ ഒരു സർക്കാരിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നു അതിനുള്ള സംവിധാനം ഇന്ത്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന പദ്ധതിയുടെ നേട്ടം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്